അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുറഞ്ഞ ചേരുവക വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ്. നല്ലൊരു മുട്ടപ്പപ്സൊക്കെ കഴിക്കണ ഒരു ഫീലാണ് ഇതിന്. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും മതി. അപ്പോൾ അതെന്തൊക്കെയാണ് ഇടുന്നതെന്ന് നമ്മൾക്ക് ഇടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 കപ്പ് മൈദപ്പൊടി ഒന്ന് അളന്നെടുക്കുകയാണ്. മൈദപ്പൊടി ഞാനൊന്ന് അരിച്ചെടുത്തതാണ്. ഇപ്പോൾ 2 കപ്പ് മൈദപ്പൊടി അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഞാൻ ചട്ടിയിൽ കൊഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് 1-2 സ്പൂണ് എണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അളന്ന് വെച്ച മൈദപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പത്തിരിക്ക് പൊടി വാട്ടണ പോലെ തന്നെ നമ്മൾക്ക് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചൂടാറാൻ ഒരു പാത്രത്തിലിട്ടിട്ട് ചൂടോടെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ചൂടാറി കഴിഞ്ഞാൽ അത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. ഞാൻ വാട്ടിയെടുത്തതിൽ കുറച്ച് വെള്ളം കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിക്കണത്. അപ്പോൾ ഇനി നിങ്ങൾ അളന്ന് വെള്ളം വെക്കുമ്പോൾ 1¼ കപ്പ് വെള്ളം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിരിക്കും. ഇനി കുറച്ച് ക്യാബേജ് അരിഞ്ഞത്, 1/4 കിലോ ക്യാബേജും 4-5 പച്ചമുളക് അരിഞ്ഞതും 1 ടീസ്പൂണ് കുരുമുളക് പൊടി 1 സവാള അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഒന്ന് ഞരടിയെടുക്കാൻ. ഉപ്പ് എല്ലായിടും പൊടിക്കണ മാതിരി നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് ഞരടിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. 3 കോഴിമുട്ട പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി അതും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കൂട്ട് 1 സൈഡിലേക്ക് വെക്കുക. ഇനി ഇതിൽ നമ്മൾ മയോണൈസും കൂടി ചേർക്കുന്നുണ്ട്. അതിനി നമ്മൾക്ക് പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്ത് വെക്കുക. അപ്പോൾ നമ്മൾ പൊടി ഞാൻ ചെറിയ ഓരോ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അതിന്ന് ഓരോന്ന് എടുത്തിട്ട് നമ്മൾക്ക് ഓരോ പത്തിരിയായിട്ട് പരത്തിയെടുക്കുക. പെട്ടെന്ന് തന്നെ നീണ്ട് കിട്ടും ഇത് മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ ഞാൻ നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് പരത്തിയെടുത്തിട്ട് ഞാൻ ഫില്ലിങ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓരോന്നായി ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ പലകമ്മ തന്നെ വെച്ചിട്ട് വേണം അത് ചുരുട്ടിയെടുക്കാൻ. അപ്പോൾ ഞാൻ ഇത്രയും പത്തിരി പരത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓരോന്നിലേക്ക് നമ്മൾക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ നമ്മളെ ഫില്ലിങ്ങിൽ കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആദ്യം തന്നെ മയോണൈസ് ചേർത്ത് കൊടുത്താൽ അത് വെള്ളം പോലെ ആകും. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് 1 ടീസ്പൂണ് നമ്മൾ പത്തിരിയിൽ വെച്ച് കൊടുക്കുക. പക്ഷെ ഇത് പത്തിരി കുറച്ച് ചെറുതായി പോയി, അതുകൊണ്ട് തന്നെ പലഹാരം ചെറിയതായി. അപ്പോൾ കുറച്ചും കൂടിയും വലുപ്പത്തിൽ വേണം പത്തിരി പരത്തിയെടുക്കാൻ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ചുരുട്ടിയെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള മാവ് പരത്തുമ്പോൾ കുറച്ച് വലിയ പത്തിരിയായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ചൂടായ എണ്ണയിൽ ഇനി നമ്മൾ ആദ്യം പരത്തിയെടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കൂടുതൽ വേണമെങ്കിലും ആ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ പരത്തിയ പത്തിരിയൊക്കെ ഇതുപോലെ വലുതായിട്ടാണ് പരത്തിയത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ചൊക്കെ പാകത്തിന് വലുപ്പമുണ്ട്. അതിലിടക്ക് നമ്മൾ ഇട്ട് കൊടുത്ത പലഹാരം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾക്ക് മുട്ടയും വേണ്ട, ബ്രെഡ് പൊടിയൊന്നും വേണ്ട. നമ്മൾക്ക് ഇതുപോലെ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്താൽ മതി എണ്ണയിൽക്ക്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതും നമ്മൾക്ക് ഇങ്ങനെ 2 സൈഡും ഒന്ന് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇതിന് ഏത് ഫില്ലിങ് വേണമെങ്കിലും നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതാവുമ്പോൾ നമ്മൾക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുമാതിരി കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതുപോലെ ഇങ്ങനെ 2 സൈഡും ഒന്ന് മടക്കിയിട്ട് കുറച്ച് പച്ചവെള്ളം തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ താനെ ഒട്ടിക്കോളും. അങ്ങനെ 2 സൈഡും മടക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കി പിടിച്ച് അതിൻ്റെ അരികിൽ കുറച്ച് പച്ചവെള്ളം വെച്ചിട്ട് 2 സൈഡും ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മളെ പലഹാരം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് കരിഞ്ഞു പോയൊരു ഭാഗം, അപ്പോൾ അതൊക്കെ ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമ്മൾക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എത്ര സിമ്പിളാണല്ലേ. അപ്പോൾ കുറച്ച് സാധനങ്ങളുള്ളൂ, എന്നാലും പലഹാരം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ 2ാമത്തെട്ടും ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇത് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ചമ്പണത് കാണില്ലേ, ഒരു പപ്സിൻ്റെ പോലെയാണ് ഇതിൻ്റെ പുറമൊക്കെ ഇരിക്കുന്നത്.
ഫില്ലിങ്ങും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇഷ്ടപ്പെട്ടാൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അള്ളാ അടുത്ത് ഒരു വീഡിയോ കാണും വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.